ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഈ പഠിച്ചാൽ എന്ത് ജോലി കിട്ടും സംസാരിക്കുന്നത് മിസ്റ്റർ പ്രവീൺ എസ് കെ ആണ് പറയുന്നത് ഞാൻ പ്രവീണാണ് പ്രവീൺ എസ്കെ ഞാൻ ഒരു കരിയർ ഗൈഡും കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ചെന്നൈയിൽ ഒരു കാറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് ഞങ്ങള് ഐ എമ്മിലൊക്കെ എം ബി എക്ക് പോകുന്ന കുട്ടികളെ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്പ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏകദേശം എല്ലാ വർഷവും നൂറുകണക്കിന് സ്റ്റുഡൻസിനെ ഇന്ത്യയിലെ ടോപ്പ് ഐ ഐ എംസിലോട്ട് പഠിക്കാൻ വിടുന്നുണ്ട് അപ്പോൾ ഒരു ലീഡർഷിപ്പ് ട്രെയിനറും കരിയർ കിട ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എവരിതിങ് അബൌട്ട് എം ബി എ ഏത് ഗ്രാജുവേറ്റിനും എം ബി എ പഠിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ബി സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികളും എൻജിനീയറിങ് കഴിഞ്ഞിട്ടാണ് എം ബി എക്ക് പോകുന്നത് കാര്യം ടെക്നോ കമേഴ്സ്യൽ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു പിന്നെ ഒരു എം ബി എം കൂടി ചെയ്യുമ്പം ഹീസ് എക്സ്ട്രീമലി ഗുഡ് ഫോർ ദ ഇൻഡസ്ട്രി കാര്യം എല്ലാ ഇൻഡസ്ട്രിയും ഇന്ന് ടെക്നോളജി ബേസ് ബേസ്ഡായിട്ടുള്ള കമ്പനികളാണ് അവിടെ മാനേജ്മെൻറ്റും ടെക്നോളജിയും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സ്കിൽ സെറ്റിന് ഒരു വലിയ ഡിമാൻഡുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ ടോപ്പ് ബി സ്കൂളുകളിൽ പഠിക്കുന്ന ഐ ഐ എംസിലും എക്സലാർയിലും അങ്ങനെയുള്ള വലിയ കോളേജിൽ പഠിക്കുന്ന നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും എൻജിനീയർസാണ് പക്ഷേ ഏത് ഗ്രാജുവേറ്റിനും എം ബി എ ചെയ്യാൻ പറ്റും എം ബി എ പഠിക്കുന്നത് കൊണ്ട് എം ബി എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഇപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും എം ബി എ പഠിച്ചതുകൊണ്ട് കാര്യമില്ല ഒരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം ഒരു ടോപ്പ് ഫോർട്ടി ഫിഫ്റ്റി കോളേജ് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് ഒരു അങ്ങനത്തെ ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ ടയർ വൺ ടയർ ടു കമ്പനീസൊക്കെ അങ്ങനത്തെ കോളേജുകളിൽ പോയി കുട്ടികളെ റിക്രൂട്ട് ചെയ്യാറുണ്ട് അപ്പം ബാക്കി പഠിക്കുന്നവർക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടെങ്കിൽ മാത്രമേ ജോലി നേടാൻ പറ്റൂ അല്ലാതെ എം ബി എ പഠിച്ചതുകൊണ്ട് മാത്രം ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല എം ബി എ പഠിച്ചു കഴിഞ്ഞാൽ എം ബി എക്ക് ഞാൻ പറയുന്നത് എം ബി എ വിൽ ഗീവ് യു വിങ്സ് ടു ഫ്ലൈ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും അതാണ് എം ബി എം ബിയുടെ ഏറ്റവും വലിയൊരു ഒരു മേന്മയെന്ന് പറഞ്ഞത് ഇന്ന ഇൻഡസ്ട്രി എന്നല്ല കാര്യം നിങ്ങൾ പഠിക്കുന്നത് ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണം മണി എങ്ങനെ മാനേജ് ചെയ്യണം എക്കോണോമി എങ്ങനെ മാനേജ് ചെയ്യണം മാർക്കറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം അല്ലേ അപ്പോൾ ഒരു പ്രോസസ്സ് എങ്ങനെ മാനേജ് ചെയ്യണം അപ്പോൾ ഇത് ഏത് ബിസിനസ് എടുത്താലും അത് പബ്ലിക് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടറായാലും എന്തായാലും എല്ലായിടത്തും ഈ ഒരു പ്രോസസ്സ് മാനേജ്മെൻറ്റാണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയേണ്ടതില്ല ഏത് ഇൻഡസ്ട്രിയിലും ജോലി ചെയ്യാനുള്ള ഒരു ഒരു ആത്മബലം ഉണ്ടാവുന്നതാണ് ഒരു നല്ല എം ബി എ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാവുന്നത് അപ്പോൾ എവിടെയും ജോലി കിട്ടാം എന്നുള്ളതാണ് സത്യം അഞ്ചെന്ന് പറയുമ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞാനൊരു പത്തെണ്ണം പറയുന്നതായിരിക്കും എനിക്ക് ഒരു കാര്യം അഞ്ചെന്ന് ഇപ്പോൾ ഐ എം അഹമ്മദാബാദ് ബാംഗ്ലൂർ കൽക്കട്ട ലക്നൗ കോഴിക്കോട് ഇൻഡോർ പിന്നെ എക്സലാറി എഫ് എം എസ് എം ഡി എ ഗുർഗാവുൻ ജമനലാൽ ബജാജ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമൊന്നുമില്ല പക്ഷേ എങ്കിലും പെട്ടെന്ന് മനസ്സിൽ വന്ന പത്ത് ടോപ്പ് എം ബി എ കോളേജ് എന്ന് പറയുന്ന ഇതാണ് പിന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ അല്ലാതെ തന്നെ ഒരുപാട് വേറെ ഐ ഐ എംസ് ഉണ്ട് ഐ ഐ എം ഷില്ലോങ് ഉണ്ട് സിംബിയോസിസ് ഉണ്ട് നസി മോജി ഉണ്ട് അങ്ങനെ പിന്നെ എഫ് എം എസ് എന്ന് പറയുന്ന കോളേജ് ഉണ്ട് ഇർമ ഉണ്ട് പിന്നെ എല്ലാ ഐ ഐ ടികളിലും ഐ ഐ ടി ഡൽഹി മുംബൈ എന്നൊക്കെ പറയുന്ന ടോപ്പ് ടെന്നിൽ തന്നെ വരുന്ന കോളേജുകളാണ് എല്ലാ ഐ ഐ ടികളിലും എം ബി എ ഉണ്ട് എല്ലാ എൻ ഐ ടികളിലും എം ബി എ ഉണ്ട് എല്ലാ ലോ എഞ്ചിനീയറിങ് കോളേജുകളിലുണ്ട് അങ്ങനെ അവൻ്റെ ഒരു ലെവൽ താഴ്ന്നു താഴ്ന്നു വരും ടോപ്പ് ടെൻ ഞാൻ ആദ്യം പറഞ്ഞതാണ് നമ്മളൊരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ നമുക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകാതെ ഒരു പക്ഷേ എം ബി എ പഠിക്കാൻ പറ്റിയായിരിക്കും എം ബി എക്ക് പോകാൻ പറ്റിയായിരിക്കും പക്ഷേ അത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും സാധ്യമാണെന്നില്ല കാര്യം ഒരു എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ അവർ വളരെ കൃത്യമായി എല്ലാ വർഷത്തെയും നടക്കുന്ന പരീക്ഷാ പാറ്റേണൊക്കെ കൃത്യമായി അസസ് ചെയ്ത് ഒരു ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട് ആ സ്ട്രക്ചർ കൂടി പോയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമായി പഠിക്കാനും ഒപ്പം വളരെ മെടുക്കന്മാരായി കൂടെ പഠിക്കുന്ന കുട്ടികളുമായി നിങ്ങളെ ബെഞ്ച് മാർക്ക് ചെയ്യാനും സാധിക്കൂ അതുകൊണ്ടൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും അതായത് എം ബി എ ഇപ്പോൾ ഒരു ടോപ്പ് ഐ എ എമ്മിലോ അങ്ങനെയുള്ള ഒരു ബി സ്കൂളിലോ പഠിക്കണമെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ലാക്ക് ഫീസ് ഉണ്ട് പക്ഷേ നമ്മളൊരു എം ബി എ കോളേജ് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ ആർ ഒ ആയി നമ്മളെപ്പോഴും കൃത്യമായി നിർണ്ണയിക്കണം നമ്മൾ കൊടുക്കുന്ന റിട്ടേണിന്റെ റിട്ടേൺ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു സാധനമുണ്ടോ നമ്മൾ എന്തുമാത്രം അതാണ് നോക്കേണ്ടത് ഇപ്പോൾ ഒരു ആവറേജ് ശമ്പളം പതിനയ്യായിരം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ പെർ ആനും കിട്ടുന്ന ഒരു കോളേജിനകത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ലോൺ എടുത്താലും പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ അല്ലാത്ത കോളേജിൽ പഠിക്കുമ്പോൾ മാത്രം നമ്മൾ സൂക്ഷിക്കണം ഇത് വേരി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ബി എം ബി എ കോളേജുകളിൽ ഫീസൊക്കെ വളരെ കുറവാണ് എന്നാൽ നേരെ മറിച്ച് ചില പ്രൈവറ്റ് കോളേജുകളിൽ കേരളത്തിൽ തന്നെ നാലും അഞ്ചും ആറും ഏഴും ലക്ഷം വരെയൊക്കെ വാങ്ങുന്ന പ്രൈവറ്റ് കോളേജുകളുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടി നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ആവറേജ് ശമ്പളം എന്താണ് അവിടെ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ആവറേജ് ശമ്പളവും നമ്മൾ കൊടുക്കുന്ന ഫീസും തമ്മിൽ ഒരു മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം അങ്ങനെയാണ് എം ബി എ നമ്മളൊരു ഫീസ് സ്ട്രക്ചർ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് കരിയർ ലോഞ്ചർ താമ്പരം ഒ എം ആർ എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങളുമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള അത് സി എൽ എജ്യൂക്കേറ്റ് എന്ന് പറയുന്ന ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രാഞ്ചൈസിയാണ് അപ്പോൾ അവിടെ ഐ എ മഹമ്മദാബാദ് പാസ് ഔട്ടായിട്ടുള്ള ആൾക്കാർ അജയ് സെനർ എന്ന് പറയുന്ന ഐ എ മുഹമ്മദാബാദ് പാസ്സൗട്ട് പിന്നെ വരുൺ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഓഫ് സിൻസിനാറ്റി നസീം മോജി എന്ന് കഴിഞ്ഞ് കുശൽ അങ്ങനെയുള്ളൊരു ഒരു 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 വലിയ ഒരു പ്രൊഫഷ്യൻ ടീം തന്നെ under you can ask any kind of mba related doubt to us you can send a mail to us or you can send a sms or whatsapp to us we will provide you the number also below